തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയ വിയോഗങ്ങളിലൊന്നായിരുന്നു ചിരഞ്ജീവി സർജയുടേത്. കുഞ്ഞതിഥി പിറക്കാനിരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ചിരുവിന്റെ ആഗ്രഹം പോലെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുടുംബം. ഇപ്പോൾ കുഞ്ഞെത്തിയ സന്തോഷമാണ് കുടുംബത്തിൽ. കുഞ്ഞിലൂടെ ചിരു പുനർജനിച്ചുവെന്നാണ് കുടുംബവും ആരാധകരുമെല്ലാം വിശ്വസിക്കുന്നത്. പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയപ്പോഴും ചിരുവിന്റെ ചിത്രം ഒപ്പമെടുത്തിരുന്നു മേഘ്ന. ചിരുവിന്റെ പുനർജന്മമായിട്ടാണ് എല്ലാവരും കുഞ്ഞിനെ വിശേഷിപ്പിക്കുന്നത്. വിശേഷ ദിനത്തിലാണ് കുഞ്ഞതിഥി വീട്ടിലേക്ക് എത്തിയത്. ചിരുവിന്റെ മകൻ ചിന്തു, ചിന്തകൾ അകറ്റുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഇന്നായിരുന്നു കുഞ്ഞിന്റെ തൊട്ടിൽ ശാസ്ത്ര ചടങ്ങ്. മേഘ്നയുടെ വീട്ടിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. ആദ്യമായി കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുന്ന ചടങ്ങാണിത്. മുൻപ് കുഞ്ഞിനെ വെള്ളിത്തൊട്ടിൽ വാങ്ങുന്ന ധ്രുവയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ചടങ്ങിന്റെ ദൃശ്യങ്ങളും മനോഹരമായ തൊട്ടിലിന്റെ ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കർണാടകയിലെ ധർവാഡ് ജില്ലയിലെ കലഘട്ട്കയിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച പ്രത്യേക തൊട്ടിലാണ് ചിരഞ്ജീവിയുടെയും മേഘ്നയുടെയും കുഞ്ഞിനെ സമ്മാനിക്കുക. ചിരഞ്ജീവിയോടും മേഘ്നയോടുമുള്ള സ്നേഹത്തിന്റെ സൂചനയായിട്ടാണ് ഇത്. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ദൈവിക സവിശേഷതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തൊട്ടിൽ ഒരുങ്ങുന്നത്. കുഞ്ഞിന്റെ പേരിടയിൽ ചടങ്ങും ഗംഭീരമായി നടത്താനാണ് ആലോചന. കുഞ്ഞിന്റെ ഫോട്ടോകൾ ഓൺലൈനിൽ തരംഗമായിരുന്നു. മേഘ്നരാജിന്റെ അച്ഛൻ സുന്ദർരാജ് അടുത്തിടെ തിരുപ്പതി അമ്പലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ചിരഞ്ജീവി സർജിക്ക് കുഞ്ഞു ജനിച്ചപ്പോൾ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഹാവേരി ജില്ലയിൽ നിന്നുള്ള സ്ത്രീ ശക്തി സേവാ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് വനിതയാണ് ചിരഞ്ജീവിയുടെ കുഞ്ഞിനെയുള്ള തൊട്ടിൽ ഒരുക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത്. ചടങ്ങിന് ശേഷം മേഘ്ന മാധ്യമങ്ങൾക്കായി പ്രസ് മീറ്റും നൽകിയിരുന്നു. പ്രസ് മീറ്റിനിടെ ചിരുവിന്റെയും കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞ് വിതുമ്പുന്ന മേഘ്നയുടെ വീഡിയോകളും ചിത്രങ്ങളും ഉള്ളുലയ്ക്കുന്നതാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.